എല്ലാവർക്കും ഹലോ, ഞാൻ ഡോ മേഘ ചതുർവേദിയാണ്. ഈ വീഡിയോയിൽ നിങ്ങളുടെ മുഖത്തെ സോറിയാസിസ് നിയന്ത്രിക്കാനും സുഖപ്പെടുത്താനും കഴിയുന്ന 5 മികച്ച ടിപ്പുകൾ ഞാൻ പങ്കിടും. നിങ്ങളുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ലഭ്യമായ ചേരുവകൾ ഉപയോഗിച്ച് ഈ പ്രതിവിധികൾ തയ്യാറാക്കാം എന്നതാണ് ഏറ്റവും നല്ല ഭാഗം. അതിനാൽ നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ ആദ്യ ടിപ്പും എന്റെ എല്ലാ രോഗികൾക്കും ഞാൻ നിർദ്ദേശിക്കുന്നതും പുതിയ കറ്റാർ വാഴ ജെൽ ഉപയോഗിക്കുക എന്നതാണ്. കറ്റാർ വാഴ ഒരു ശാന്തവും പ്രകൃതിദത്തവുമായ രോഗശാന്തിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പുതിയ കറ്റാർ വാഴ ഇല എടുത്ത് ജെൽ വേർതിരിച്ച് നിങ്ങളുടെ മുഖത്ത് ബാധിത പ്രദേശങ്ങളിൽ പുരട്ടുക എന്നതാണ്. ഏകദേശം 15 മിനിറ്റ് നേരം വയ്ക്കുക. എന്നിട്ട് ചെറുചൂടുള്ള വെള്ളത്തിൽ കഴുകുക. കറ്റാർ വാഴയിൽ വിറ്റാമിൻ എ, സി, ഇ എന്നിവയുൾപ്പെടെ വിവിധ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഇൻ മുറിവ് ഉണക്കാനും ആരോഗ്യകരമായ ചർമ്മത്തെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും. പാച്ചുകളിൽ ഇൻ നേരിട്ട് ഉപയോഗിക്കുന്നത് വീക്കം കുറയ്ക്കാനും പ്രകോപിതരായ ചർമ്മത്തെ സമീപിക്കാനും സഹായിക്കും. ഇൽ ഫേസ് സോറിയാസിസിന് മികച്ച പ്രതിവിധിയായി മാറുന്നു. നമ്പർ 2, മഞ്ഞൾ കൊണ്ടുള്ള മുഖം മൂടിയാണ്. മഞ്ഞളിൽ കുർക്കുമിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട്. ഇതിന് ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റിമൈക്രോബിയൽ ഗുണങ്ങളുണ്ട്. ഇത് സോറിയാസിസുമായി ബന്ധപ്പെട്ട ചുവപ്പും ചുരിച്ചിലും കുറയ്ക്കാനും സോറിയാസിസ് ശേഷമുള്ള പാടുകൾ സുഖപ്പെടുത്താനും സഹായിക്കും. മാസ്ക് ഉണ്ടാക്കാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ തൈരിൽ കലർത്തി പേസ്റ്റ് രൂപപ്പെടുത്തുക. ഈ പേസ്റ്റ് നിങ്ങളുടെ മുഖത്ത് പുരട്ടുക. 20 മിനിറ്റ് വിടുക. എന്നിട്ട് പതുക്കെ കഴുകുക. ഈ പ്രതിവിധി തുടർച്ചയായി ഉപയോഗിക്കുന്നതിലൂടെ ചുവപ്പ്, വീക്കം, മങ്ങിയ പാടുകൾ എന്നിവ നിങ്ങൾക്ക് അനുഭവപ്പെടും. അടുത്ത നുറുങ്ങ് 3 ലേക്ക് നീങ്ങുന്നത് ഒരു സാന്ത്വനമുള്ള വേപ്പിൻ വെള്ളം കൊണ്ട് കുളിക്കുന്നതാണ്. ആന്റിഫംഗൽ ആന്റിബാക്ടീരിയൽ ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് വേപ്പ്. ഒരു പിടി വേപ്പില വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം ഈ വെള്ളം കുളിക്കാൻ ഉപയോഗിക്കുക. പതിവ് വേപ്പിൻ കുളികൾ നിങ്ങളുടെ ഫേസ് സോറിയാസിന്റെ ലക്ഷണങ്ങളെ ഉയർത്താനും ചർമ്മത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും. ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് കുളിക്കുന്ന വെള്ളത്തിൽ 1 ടീസ്പൂൺ എപ്സം ഉപ്പ് ചേർക്കാം. വീക്കം ചെറുക്കുന്നതിനോ ഇത് ഒരുപോലെ ഫലപ്രദമാണ്. ഞങ്ങളുടെ 4-ാമത്തെ ടിപ്പ് ഒരു ഓട്സ് ബാത്ത് ആണ്. ഓട്ട്മീൽ ബാത്ത് പ്രകോപിതരായ ചർമ്മത്തെ സമീപിക്കുകയും വരൾച്ച കുളിക്കുകയും ചർമ്മം അടരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യും. രുചിയല്ലാത്ത ഓട്സ് ഏകദേശം 15-20 മിനിറ്റ് കുളിക്കുന്ന വെള്ളത്തിൽ മുക്കിവെക്കുക. തുടർന്ന് നനഞ്ഞ ടവൽ ഉപയോഗിച്ച് ഈ വെള്ളത്തിൽ കൈകളിലോ കാലുകളിലോ മുഖത്തോ മുക്കിവെക്കുക. എന്നിട്ട് നിങ്ങളുടെ ചർമ്മത്തെ മൃദുവായി ഉണക്കി ഒരു മോയ്സ്ചറൈസർ പുരട്ടുക. സോറിയാസിസുമായി ബന്ധപ്പെട്ട സ്കെയിലിംഗ് നിയന്ത്രിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. തുടർച്ചയായ ഉപയോഗത്തിലൂടെ സാധ്യമായ ജ്വലനങ്ങൾ തടയും. അവസാനത്തേത് എന്നാൽ ഏറ്റവും കുറഞ്ഞ ടിപ്പ് നമ്പർ 5 ഒരു വെളിച്ചെണ്ണ മസാജ് ആണ്. സോറിയാസിസ് പാച്ച് വരണ്ടതും അടരുകളായി മാറുന്നതുമായതിനാൽ ആ സമയത്ത് നമ്മുടെ ചർമ്മത്തിന് ആഴത്തിലുള്ള മോയ്സ്ചറൈസേഷൻ ആവശ്യമാണ്. കൂടാതെ വെളിച്ചെണ്ണ വരണ്ടതും ചുരിച്ചിലും കുറയ്ക്കാൻ സഹായിക്കുന്ന ഫലപ്രദമായ മോയ്സ്ചറൈസറാണ്. അല്പം വെർജിൻ വെളിച്ചെണ്ണ ചൂടാക്കി ഉറങ്ങുന്നതിന് മുമ്പ് മുഖത്ത് മസാജ് ചെയ്യുക. ഒട്ടാത്രികൊണ്ടിൽ ഇത് ഉപേക്ഷിക്കുക. മൃദുവും കൂടുതൽ പോഷിപ്പിക്കുന്നതുമായ ചർമ്മത്തോട് നിങ്ങൾ ഉണരും. നിങ്ങളുടെ സ്വന്തം വീട്ടിലെ സുഖസൗകര്യങ്ങളിൽ തന്നെ നിങ്ങളുടെ മുഖത്തെ സോറിയാസിസ് നിയന്ത്രിക്കുന്നതിനും സുഖപ്പെടുത്തുന്നതിനുമുള്ള എന്റെ മികച്ച 5 ആയുർവേദ നുറുങ്ങുകൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ സോറിയാസിസ് ചികിത്സാ പദ്ധതിയിൽ ഈ പ്രതിവിധികൾ ഉൾപ്പെടുത്തുകയും ദീർഘകാലം നിലനിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് സ്വയം രക്ഷപ്പെടുകയും ചെയ്യാം. എന്നാൽ ആയുർവേദ പരിഹാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ സ്ഥിരത പ്രധാനമാണ്. അതിനാൽ മികച്ച ഫലങ്ങൾക്കായി ഈ പ്രതിവിധികൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് ഞാൻ കരുതുന്നു. സോറിയാസിസ് ചികിത്സ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്കകളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ തുടർന്ന് ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വിദഗ്ധ ഡോക്ടർമാരുടെ ടീമുമായി ബന്ധപ്പെടാം. കൂടാതെ നിങ്ങളുടെ ചിത്രങ്ങളും റിപ്പോർട്ടുകളും വാട്സ്ആപ്പ് വഴി പങ്കിടാനും കഴിയും. എന്നോടൊപ്പം ചേർന്നതിന് നന്ദി. ശ്രദ്ധിക്കുക. സുന്ദരിയായി തുടരുക.